സിഐടിയു കെഎസ്കെടിയു കർഷക സംഘം സംയുക്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചെറുപുഴയിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഒരു സഹായവും ചെയ്യാതെ കേന്ദ്ര ഗവൺമെൻറ് ജനവഞ്ചന, തൊഴിലാളി വഞ്ചന, കർഷക വഞ്ചന തുടരുകയാണ്. കോവിഡ് കാലത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊള്ള നടത്താൻ എല്ലാ സൗകര്യവും കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നു. സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്ന ബദൽ നയം നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൽ. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ കയ്യിലേക്ക് പണം എത്തിക്കാനുള്ള മാർഗം നടത്തേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൗരന്മാരുടെ ജീവിതം സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. എന്നാൽ പ്രഖ്യാപിച്ച പാക്കേജ് വൻകിട കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ പണമുണ്ടാക്കാനുള്ള ഒരു തട്ടിപ്പ് പാക്കേജ് മാത്രമാണ്. ജനങ്ങൾക്ക് നയാ പൈസയുടെ ഉപകാരം കിട്ടാത്ത നിലയിൽ ഈ രാജ്യത്ത് കോവിഡ് വന്ന് ചികിത്സിക്കുന്നത് കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട ആയിരങ്ങളാണ് ചത്തൊടുങ്ങുന്നത്. അവർക്ക് ചികിത്സാ സംവിധാനമില്ല. കേരളമൊഴികെ മറ്റെവിടെയും സൗജന്യ ചികിത്സ ലഭിക്കുന്നില്ല. ചെറുപുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന സമരം കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എം ആർ രതീഷ്, കെ ആർ സുഹാസ്, പി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ, ഈ നാടിനെ സംരക്ഷിക്കുന്നവരാര്? ഈ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാര്? ജനപക്ഷത്ത് നിൽക്കുന്നവരാര്? ആ ജനപക്ഷത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനും ഈ ജനകീയ താല്പര്യം സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കാനും ആ സംരക്ഷിക്കുന്ന അവരെ സംരക്ഷിച്ചു നിർത്തിയാൽ മാത്രമേ ഈ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ രാജ്യത്തിലേക്ക് ഉയർന്നു വരേണ്ടുന്ന രാജ്യമാകെ ഇടതുപക്ഷത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന നിലയിലേക്ക് ലോകരാഷ്ട്രത്തുൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായിയുടെ ഭരണത്തിൻ്റെ നിലപാടാണ് സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ രാജ്യത്താകെ പോകേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് മനുഷ്യർ ചിന്തിക്കുകയാണ്, ജനങ്ങൾ ചിന്തിക്കുകയാണ്, രാഷ്ട്രങ്ങൾ ചിന്തിക്കുകയാണ്. ആ നിലയിലല്ലേ ഇപ്പോൾ നമുക്കറിയാലോ ആരോഗ്യ മേഖലയെ പുച്ഛമായിട്ടല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നത്? ആ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ കേരളത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളെയും എടുത്തു നോക്കിക്കോ, അതുപോലെ തന്നെ ലോകത്തെ എടുത്തു നോക്കിക്കോ, ഈ പ്രദേശങ്ങളെ ആകെ എടുത്തു നോക്കിയാൽ കോവിഡിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഏക സംസ്ഥാനം കേരളമാണെന്നും അതിൻ്റെ ആരോഗ്യമന്ത്രി സുഖാവ് ശൈലജ ടീച്ചറെ ആശംസിക്കുന്നു.